प्लस वन कंप्यूटर साइंस चैप्टर एट वीडियो स्वागत कईसम पर नाम प्रोग्राम का प्रोग्रामिंग काल वो पक्षे कईसम नमुक काल पान पो वे पेटी इन काल वो उप आद टॉपिक स्ट्रक्चर ऑफ ए सी प्लस प्लस प्रोग्राम कटो अब नाम अत्यावश्यम प्रोग्राम एल पढ़ी स्टेटमेंट पढ़ी अब ना कंप्यूटर इंडिविजुअल इंस्ट्रक्शन ओर यूनिट यूनिट इंस्ट्रक्शन अटक पढ़ी कारण ना इनपुट स्टेटमेंट पड़ी आउटपुट स्टेटमेंट पड़ी असाइनमेंट स्टेटमेंट पड़ी डिक्लरेशन स्टेटमेंट पड़ी आगे पढ़ी कंट्रोल स्टेटमेंट अब अड़ चाप्टर पर कंट्रोल स्टेटमेंट इलेपुर चीज प्रोग्राम रीती नाम वलर्वच्चल ई इंसट्रक्षन स्टेटमेंट पढ़ी इत वे नमुकिष्ट ऑर्डर पी सी प्लस प्लस प्रोग्राम अट्रक्चर आ सक्चर् यूस तेड़ निर्बंध कटो अब इन नाम परचय आ सक्चर सी प्लस प्लस प्रोग्राम ई प्रोग्राम स्टेटमेंट मुझे अब नमुक ओर फंगशनस सी प्लस प्लस प्रोग्राम कुरे फंगशनस मिनिमम और फंगशन और फंगशन पेड़ वे नेमड यूनिट ऑफ ए प्रोग्राम स्टेटमेंट और सैट प्रोग्राम स्टेटमेंट और यूनिटा की परगणी और पेरीट विंगशन अगर ओनो अल कूड़ल फंगशनस ना सी प्लस प्लस प्रोग्राम एल प्रोग्राम निर्बंधम वे चल फंगशनसु आ फंगशन पेरान मेन मेन फंगशन सी प्लस प्लस प्रोग्राम 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 मेन आ पेर और ऐडेंटिफयर नमुक फंगशनस पेरीड़ो नमक इष्ट पेरीड़ा ना वेरियबल नेम पढ़ो ऐडेंटिफयर पढ़ो पढ़ वेरियबल नेम क्या मेमरी लोकेशन पेरान फंगशन नेम क्या ना प्रोग्राम स्टेटमेंट ग्रूप ऑफ प्रोग्राम स्टेटमेंट पेरीट वि फंगशन नेम ऐडेंटिफयर अब ऐडेंटिफयर उूलुसरी फंगशन पेरीड़ा फंगशन पेड़ के ग्रूप ऑफ प्रोग्राम स्टेटमेंट डीटेल फंगशन ए पता चाप्टर पढ़ी इत मनसा एला सी प्लस प्लस प्रोग्राम मिनिम और फंगशन अब निर्बंध आ फंगशन पे मेन फंगशन ई का ना सी प्लस प्लस प्रोग्राम सक्चर् इत वाले 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 प्रधानपेटो सी प्लस प्लस प्रोग्राम सक्चर् फस्ट लाइन अगे प्री प्रोसेस डिरेक्टीव विशद सेकंड लाइन नेम स्पेस स्टेटमेंट अब का थर्ड लाइन फंक्शन हेडर हेडिंग अद ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഒരു കേർലി ബ്രേസസ് പെയറിന്റെ ഉള്ളിൽ ഓപ്പണിംഗിന്റെയും ക്ലോസിംഗിന്റെയും ഉള്ളിൽ എൻക്ലോസ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൽ ഓരോന്നും വിശദമായി കാണാനാണ് ഇനി അപ്പോൾ അതിൽ ആദ്യത്തെ വരി ഏതാ ഹാഷ് ഇൻക്ലൂഡ് എന്താണെന്നുള്ളത് കാണാൻ പോകുന്നത് ഹാഷ് ഇൻക്ലൂഡ് എന്ന് വെച്ചാൽ ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവിൽ പെട്ടതാണ് അപ്പോൾ എന്താണ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്നാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞല്ലോ സ്ട്രക്ചർ ഓഫ് എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം അഞ്ച് മാർക്കിന് വരെ വരാം കാരണം അതിൽ ഓരോ പാർട്ട് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് എന്ന് വെച്ചാൽ അത് കമ്പൈലറിന് കൊടുക്കുന്ന നിർദ്ദേശമാണ് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ ഒക്കെ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് കമ്പൈലറിന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കും പ്രീ പ്രോസസർ ഡയറക്റ്റീവിന്റെ കൂടെ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ്സ് അത് സത്യത്തിൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല പക്ഷേ പ്രോഗ്രാം വർക്ക് ചെയ്യണമെങ്കിൽ ഇത് വേണം പ്രീ പ്രോസസർ കമ്പൈലർ പ്രോസസിംഗ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് കമ്പൈലേഷന്റെ സമയത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ കമ്പൈലറിനെ ഓർമ്മിപ്പിക്കുന്നതാണ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് അപ്പോൾ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ് അല്ലാന്നും ഇത് കമ്പൈലറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണെന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സിന്റെ മുമ്പിൽ ഒരു ഹാഷ് സൈൻ ഉണ്ടാവും ഹാഷ് സൈൻ ഇട്ടിട്ടാണ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് ഏതായാലും തുടങ്ങുക അങ്ങനെ കമ്പൈലറിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ വേറെയും കുറേ ഉണ്ട് പക്ഷേ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പൈലർ ഡയറക്റ്റീവ് കമ്പൈലറിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽപ്പെട്ട പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ് ഹാഷ് ഇൻക്ലൂഡ്
ഹാഷ് ഇൻക്ലൂഡ് എന്ന് വെച്ചാൽ എന്തിനാന്ന് വെച്ചാൽ സി പ്ലസ് പ്ലസിന്റെ സ്റ്റാൻഡേർഡ് ലൈബ്രറി എന്ന് വെച്ചാൽ സി പ്ലസ് പ്ലസിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ ഫംഗ്ഷൻസിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ഇനി നമ്മൾ ഇനി കാണാൻ പോകുന്ന കുറെ ഐഡന്റിഫയേഴ്സ് ഒക്കെ ഉണ്ട്, സി ഇൻ സി ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് പഠിച്ചത്. ഈ വക സംഭവങ്ങളൊക്കെ ഐ ഒ സ്ട്രീം എന്നുള്ള ഹെഡർ ഫയലിലുള്ളതാണ്. ആ ഹെഡർ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമാക്കി മാറ്റണം എന്ന് കാണിക്കാൻ കമ്പൈലറിന് കൊടുക്കുന്ന നിർദ്ദേശമാണ് ഹാഷ് ഇൻക്ലൂഡ്. ഹാഷ് ഇൻക്ലൂഡ് എന്ന് എഴുതിയിട്ട് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫയൽ ഐ ഒ സ്ട്രീമിന്റെ പേര് എഴുതിയിരിക്കും. ഉടനെ ആ പ്രോഗ്രാം കൂടി ഐ ഒ സ്ട്രീം എന്നുള്ള ഹെഡർ ഫയലിലുള്ള സംഭവങ്ങളും കൂടി നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായി മാറും. മനസ്സിലായോ? അപ്പം അങ്ങനെ കമ്പൈലറിന് കൊടുക്കുന്ന നിർദ്ദേശമാണ് പ്രീ പ്രോസസ്സർ ഡിറക്റ്റീവ്, അതിലൊരെണ്ണാണ് ഹാഷ് ഇൻക്ലൂഡ്. പ്രത്യേകം മനസ്സിലാക്കുക, ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് കമ്പൈലറിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്, അതിൻ്റെ അവസാനം സെമി കോളൻ ആവശ്യമില്ല. വേണോ? നമ്മുടെ പ്രോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ, സെപ്പറേറ്റ് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ്സ് തന്നെ വേണം. അല്ലാതെ ഒറ്റ ഹാഷ് ഇൻക്ലൂഡ് ഇട്ട് കോമിട്ടൊന്നും എഴുതാൻ പറ്റില്ല. ഓരോന്നിനും സെപ്പറേറ്റ് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് വേണം. ഇപ്പൊ ഈ കാണുന്ന പോലെ ക്ലിയർ അല്ലേ? അപ്പൊ ഹാഷ് ഇൻക്ലൂഡ് എങ്ങനെയാന്ന് കണ്ടില്ലേ? ഹാഷ് ഇൻക്ലൂഡിന്റെ എക്സാമ്പിൾസും കണ്ടില്ലേ? കൂടാതെ ഹാഷ് ഇൻക്ലൂഡ് കൂടാതെ പിന്നെയും സി പ്ലസ് പ്ലസ് കമ്പൈലർ ഡയറക്റ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതിന്റെ എക്സാമ്പിൾ ആണ് ഹാഷ് ഇഫ്, ഹാഷ് അൺഡെഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. പഠിക്കാനില്ല, കേട്ട് വയ്ക്കും. ഹാഷ് ഡിഫൈനും ഹാഷ് അൺഡെഫും കേട്ടോ, ഇത്രേ അതിനെ കുറിച്ച് അറിയുന്നു. അടുത്ത സെറ്റ് ആണ് ഹെഡർ ഫയൽസ്. കാരണം ഹാഷ് ഇൻക്ലൂഡ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൂടെ എഴുതുന്നത് ഹെഡർ ഫയൽസിന്റെ പേരാണല്ലോ. അപ്പൊ ഹെഡർ ഫയൽസ് എന്താന്ന് വിശദമായി കാണാം. ഹെഡർ ഫയൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈലറിന്റെ ഒപ്പം തന്നെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറെ ഫംഗ്ഷൻസ്, ഒബ്ജക്ട്സ്, ഡേറ്റ ടൈപ്സ് ഇതൊക്കെ കമ്പൈലർ ഉണ്ടാക്കുമ്പോൾ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ മുഴുവൻ ഹെഡർ ഫയലുകളിലാണ്. ഇത് നമ്മുടെ പ്രോഗ്രാമിൽ വേണമെങ്കിൽ ഉപയോഗിക്കാനും പറ്റും. ഇങ്ങനത്തെ ഹെഡർ ഫയൽസ് കുറെ എണ്ണുണ്ട്. അതിനെ നമ്മൾ സി പ്ലസ് പ്ലസിന്റെ സ്റ്റാൻഡേർഡ് ലൈബ്രറി എന്നാണ് പറയുക. കാരണം ഓരോ കാറ്റഗറി അനുസരിച്ച് ഓരോ ഫയൽസ് ആക്കി തിരിച്ചു വെച്ചേക്കാണ് സി പ്ലസ് പ്ലസിന്റെ കമ്പൈലറിന്റെ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ തന്നെ. ഇപ്പോൾ ഓരോ പ്രോഗ്രാമിന്റെ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിലുള്ള ഫംഗ്ഷൻസിന്റെയോ ഒബ്ജക്ട്സിന്റെയോ ഡേറ്റകളുടെ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ആ ലൈബ്രറിയിലത്തെ ആ ഫയൽ എടുത്ത് നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ, നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ റീഡിങ് അല്ലെങ്കിൽ പ്രിന്റിംഗ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സി ഇൻ സി ഔട്ട് എന്നുള്ള ആ ഒബ്ജക്ട്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടി വന്നാൽ ഈ സി ഇന്നും സി ഔട്ടൊക്കെ ഡിക്ലെയർ ചെയ്ത് ഡിഫൈൻ ചെയ്തൊക്കെ വെച്ചേക്കുന്നത് ഐ ഒ സ്ട്രീം എന്ന ഹെഡർ ഫയലിനുള്ളിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഹാഷ് ഇൻക്ലൂഡ് എന്ന് എഴുതി ഈ ഐ ഒ സ്ട്രീം നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമാക്കണം. എന്നാലേ നമുക്ക് റീഡിങ്ങും പ്രിന്റിങ്ങും ഒക്കെ നമ്മുടെ പ്രോഗ്രാം വഴി ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ഹെഡർ ഫയൽസിന്റെ ഒക്കെ എക്സ്റ്റെൻഷൻ ഡോട്ട് എച്ച് ഇട്ടിട്ടാണ് ഹെഡർ ഫയലുകൾ അവസാനിക്കുക. പക്ഷേ GCC കമ്പൈലറുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡോട്ട് എച്ച് പറയണ്ട, ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഫയലിന്റെ പേര് ഐ ഒ സ്ട്രീം ഡോട്ട് എച്ച് എന്ന് ആണെങ്കിലും ക്ലിയർ അല്ലേ? പക്ഷേ ടർബോ സി പ്ലസ് പ്ലസ് പോലെയുള്ള IDEകളാണെങ്കിൽ അവർക്ക് ഈ ഡോട്ട് എച്ച് നിർബന്ധമാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പൈലർ അനുസരിച്ചാണ് ആ വ്യത്യാസം. ജീനി കമ്പൈലറാണോ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, വിത്തൗട്ട് എക്സ്റ്റൻഷൻ. ക്ലിയർ അല്ലേ? അടുത്ത വരി ഏതായിരുന്നു? യൂസിങ് നെയിം സ്പേസ് STD. ഇത് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ ഐഡന്റിഫയേഴ്സിന് ഒരേ പേരിടാൻ പാടില്ല. ഇപ്പോൾ രണ്ട് വേരിയബിളിൽ ഒരേ പേരിടില്ലല്ലോ. എക്സാമ്പിൾ, ഇപ്പം നമ്മൾ റിയൽ ലൈഫിൽ നമ്മുടെ വീട്ടിൽ ആൾക്കാർക്ക് പേരിടുമ്പോൾ ബിജു സിജു എന്നൊക്കെ പേരിടുമല്ലോ. അപ്പൊ ബിജുവും സിജു ഒക്കെ നമ്മുടെ വീട്ടിലെ ആൾക്കാരാണ്. ഒരേ വീട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ ബിജുക്കൾ ഉണ്ടാവാറില്ല. കാരണം എന്താ? അപ്പൊ കൺഫ്യൂഷൻ വരും, ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പം നമ്മുടെ വീടിനെ വേണമെങ്കിൽ നമുക്കൊരു നെയിം സ്പേസ് ആയിട്ട് പരിഗണിക്കാം. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ ആൾക്കാർ കിട്ട പേരൊക്കെ ഈ നെയിം സ്പേസിൻ്റെ ഉള്ളിലുള്ള പേര്. അതേസമയം അപ്പുറത്തെ വീട്ടിൽ അവിടെ വേണമെങ്കിൽ ഒരു ബിജു ഉണ്ടാവും. നോർമലി അവരുടെ വീട്ടിലെ ബിജുവും നമ്മുടെ വീട്ടിലെ ബിജുവും തമ്മിൽ തെറ്റിപ്പോവില്ല. കാരണം അവരുടെ വീട്ടിലിരുന്നിട്ട് ബിജു എന്ന് വിളിച്ചാൽ അവരുടെ വീട്ടിലെ ആൾക്കാരെയാണ്, നമ്മുടെ വീട്ടിലിരുന്ന് ബിജു എന്ന് വിളിച്ചാൽ നമ്മുടെ വീട്ടിലെ ആൾക്കാരെയാണ്. കാരണം രണ്ടും ഡിഫറൻറ്റ് നെയിം സ്പേസിലാണ്. പക്ഷേ കോമൺ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് ബിജു എന്ന് വിളിച്ചാൽ കൺഫ്യൂഷന് സാധ്യതയുണ്ട്. കാരണം എന്താ? പല നെയിം സ്പേസുകളിലെയും പല വീടുകളിലെയും ബിജു ഒരേ സ്ഥലത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീട്ടും പേരടക്കം വിളിക്കും. ബിജു ഇന്ന വീട്ടിലെ ബിജു
മറ്റാളുടെ വീട്ടുംപേര് അങ്ങനെ വീട്ടുംപേരടക്കം കൂട്ടി ചേർത്ത് വിളിക്കും. കണ്ടല്ലേ, ഈ കൺസെപ്റ്റാണ് നെയിം സ്പേസ്. സി പ്ലസ് പ്ലസിലും നമ്മുടെ പ്രോഗ്രാമിൽ വേറെയും കുറേ ഹെഡർ ഫയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിലത്തെ ഒബ്ജക്ട്സ് ഒക്കെ കയറി വരും. ഐഡന്റിഫയേഴ്സ് ഒക്കെ നമ്മൾ എഴുതുന്ന ഐഡന്റിഫയേഴ്സും നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടാവും. ചുരുക്കം പറഞ്ഞാൽ നമുക്കറിയില്ലല്ലോ ഹെഡർ ഫയലിലുള്ള ഏതൊക്കെ ഐഡന്റിഫയർ ഉണ്ടെന്ന്. അവരവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പക്ഷേയെങ്കിൽ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി എഴുതിയേക്കുന്ന ഐഡന്റിഫയറിന്റെ സെയിം പേരായി പോയാലോ. അതില്ലാതിരിക്കാൻ വേണ്ടി വീട്ടും പേരടക്കം പറയുന്ന പരിപാടിയാണ് നെയിം സ്പേസ്. ഇപ്പൊ മനസ്സിലാക്കാം, സി പ്ലസ് പ്ലസിലെ ഐ ഒ സ്ട്രീം എന്നുള്ള ഹെഡർ ഫയലിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന ഒരു നെയിം സ്പേസ് ആണ് എസ് ടി ഡി. സ്റ്റാൻഡേർഡ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് എസ് ടി ഡി. അപ്പോൾ എസ് ടി ഡി നെയിം സ്പേസിന്റെ ഉള്ളിലത്തെ കണ്ടൻസ് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കാനാണ് യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി. അതോടെ എന്ത് പ്രശ്നം തീരുന്നറിയോ, ഇപ്പോൾ സി ഇൻ സി ഔട്ട് ഈ വേരിയബിൾസ് ഒക്കെ നെയിം സ്പേസ് ഏതിലത്തെയാണ്, എസ് ടി ഡിയിലത്തെയാണ്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, സി ഇന്നും സി ഔട്ടൊക്കെ എസ് ടി ഡി നെയിം സ്പേസിലത്തെയാണെന്ന് കാണിക്കാൻ വേണ്ടി എസ് ടി ഡി എന്നിട്ട് രണ്ട് കോളൻ സ്കോപ്പ് റെസൊല്യൂഷൻ എന്നറിയപ്പെടും. എസ് ടി ഡി സ്കോപ്പ് റെസൊല്യൂഷൻ സി ഇൻ, എസ് ടി ഡി സ്കോപ്പ് റെസൊല്യൂഷൻ സി ഔട്ട് എന്നുള്ള പേരിൽ ഫുൾ നെയിം എഴുതാം. കാരണം നമ്മുടെ പ്രോഗ്രാമിൽ നമ്മളിനി വേറെ വല്ല സി ഇൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് ആ കൺഫ്യൂഷൻ തന്നെ ഒഴിവാക്കാൻ വേണം. കാരണം അപ്പോൾ നമ്മൾ വീട്ടുംപേരെ അടക്കം പറയുന്ന പരിപാടിയാണ് എസ് ടി ഡി എന്നുള്ള നെയിം സ്പേസ് അടക്കം നമ്മുടെ പ്രോഗ്രാമിൽ പറയുമ്പോൾ. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തന്നെ പറഞ്ഞു വെക്കുക യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി. മുകളിൽ ആദ്യം തന്നെ എഴുതി വെച്ചു യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി. ഇനി തൊട്ട് ഇതിൽ കാണുന്ന സീനും സി ഔട്ടൊക്കെ അപ്പോൾ ഏതിൻ്റെ ആയിട്ട് തന്നെ എടുക്കും, എസ് ടി ഡി എന്നുള്ള നെയിം സ്പേസിന്റെ ഭാഗമായി തന്നെ എടുക്കും. യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി എന്ന് എഴുതാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഈ കാണുന്ന പോലെ എന്ത് ചെയ്താൽ മതി, എസ് ടി ഡി സ്കോപ്പ് റെസൊല്യൂഷൻ സീൻ, എസ് ടി ഡി സ്കോപ്പ് റെസൊല്യൂഷൻ സി ഔട്ട് എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി, വർക്ക് ചെയ്യും. ഇത് ഔട്ട്പുട്ട് അടക്കം കാണാലോ. നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറില്ല, ആദ്യം തന്നെ യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി എന്ന് എഴുതും. അപ്പൊ തന്നെ എസ് ടി ഡി എന്നുള്ള നെയിം സ്പേസ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായി, പിന്നെ കൺഫ്യൂഷൻ ഇല്ല. നമ്മൾ ഉപയോഗിക്കുന്ന സീനും സി ഔട്ടൊക്കെ ആ നെയിം സ്പേസിലത്തെ ആണ് ഉറപ്പായി. നമുക്ക് സ്വന്തമായി നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ സി പ്ലസ് പ്ലസ് തരുന്നുണ്ട്. തൽക്കാലം അത്രയ്ക്കൊന്നും കോംപ്ലിക്കേഷൻസിലേക്ക് പോകണ്ട. കാരണം നമ്മുടെ പ്രോഗ്രാം നമ്മൾ മാത്രം എഴുതുന്നതാണ്. അത് കുറെ ആൾക്കാർ എഴുതുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നം വരും, മറ്റേ ആൾ എഴുതിയ വേരിയബിൾ തന്നെ നമ്മൾ എഴുതിയ വേരിയബിൾ ആയി പോയി. കുഴപ്പമില്ല, ഓരോരുത്തരും അവരവരുടെ നെയിം സ്പേസ് ആദ്യം തന്നെ ഡിഫൈൻ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെയാണ് ഈ വേരിയബിൾസ് ആദ്യം തന്നെ സെറ്റ് ആക്കിയാൽ ആ പ്രശ്നം തരും. അപ്പം നെയിം സ്പേസ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഹെഡർ ഫയലുകളിലെ നെയിം സ്പേസ് നമ്മുടെ പ്രോഗ്രാമിലുള്ള വേരിയബിൾസിന്റെ പേരുമായിട്ട് ക്ലാഷ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കേട്ടല്ലോ, അപ്പോൾ യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി എഴുതിയതിന് ശേഷം പിന്നെ സി ഇന്നോ സി ഔട്ടിന്നോ എൻഡ് ലൈൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഇ എൻ ഡി എൽ അങ്ങനൊരു കീവേഡും അതിൻ്റെ ഉള്ളിലുണ്ട്. ഏതിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഐ ഒ സ്ട്രീം എന്നുള്ള ഹെഡർ ഫയലിൻ്റെ ഉള്ളിൽ. അതൊക്കെ ഇങ്ങനെ പേരും വീട്ടും പേരില്ലാതെ കണ്ടാലും അസ്യൂം ചെയ്യുന്നു. എന്തെന്ന്, ഏത് നെയിം സ്പേസിലെയാണ്, എസ് ടി ഡി സ്കോപ്പ് റെസൊല്യൂഷൻ എന്ന എസ് ടി ഡി എന്ന നെയിം സ്പേസിലെയാണ്. എസ് ടി ഡി സ്കോപ്പ് റെസൊല്യൂഷൻ സി എന്നൊക്കെ എഴുതുന്നതിന് പകരം നിൽക്കും. ക്ലിയർ അല്ലേ? ഇപ്പം ഈ കൺസെപ്റ്റ് അറിഞ്ഞു വയ്ക്കുക, ചോദിക്കും. അപ്പോൾ യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി എന്ന് എഴുതുമ്പോൾ നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നല്ല ചെയ്യണേ, പകരം ഐ ഒ സ്ട്രീം എന്ന ഹെഡർ ഫയലിനുള്ളിലുള്ള നെയിം സ്പേസിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ലോഡ് ചെയ്തു എന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് പുതിയതായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ഓൾറെഡി ഉള്ളത് യൂസ് ചെയ്യാണ് ചെയ്തോ. കേട്ടോ, അടുത്ത സെഗ്മെന്റാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിലെ മെയിൻ ഫംഗ്ഷൻ. എല്ലാ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിലും ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് മെയിൻ. നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ തുടങ്ങുക മെയിനിൽ നിന്നാണ്. പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ അവസാനിക്കലും മെയിൻ്റെ ഉള്ളിൽ തന്നെ. മെയിൻ്റെ തുടക്കം തുടങ്ങിട്ട് തുടങ്ങും, മെയിൻ്റെ അവസാനം വരെ വർക്ക് ചെയ്യും. അതിൻ്റെ ഇടയിൽ വേറെയും ഫംഗ്ഷൻസ് ഒക്കെ നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടെങ്കിലോ കുഴപ്പമില്ല, അതൊക്കെ മെയിൻ്റെ ഉള്ളിൽ നിന്നാണ് കോൾ ചെയ്യപ്പെടുക, വിളിക്കുക. എന്നിട്ട് തിരിച്ച് മെയിൻ്റെ ഉള്ളിൽ തന്നെ വരും. ക്ലിയർ ആണോ? സാധാരണഗതിയിൽ മെയിൻ്റെ മുമ്പിൽ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കീവേഡ് വയ്ക്കാറുണ്ട്. അതാണ് മെയിൻ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ്. ജി സി സി കമ്പൈലറിൽ ഇൻറ്റ് ആണ് വെക്കാറുള്ളത്. കേട്ടോ, വേറെ ടർബോ സി പ്ലസ് പ്ലസ്സിൽ വോയിഡ് യൂസ് ചെയ്യാറുണ്ട്, നമുക്കത് വർക്ക് ചെയ്യില്ല. ജി സി സിയിൽ ഇൻറ്റ് ആണ്. മെയിൻ എന്ന ഫംഗ്ഷൻ്റെ ഹെഡിങ് ആ പേര് എഴുതിയതിൻ്റെ പിന്നാലെ, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതിൻ്റെ പിന്നാലെ, പിന്നെ ഒരു കേളി ബ്രേസസിൻ്റെ പേരാണ് മുകൾ വശം തൊട്ട് താഴെ വശം വരെ. അതിൻ്റെ ഇടയിലാണ് മെയിൻ എന്ന ഫംഗ്ഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് മുഴുവൻ നമ്മൾ എഴുതുക. പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോന്നും കഴിയുമ്പോൾ സെമി കോളം വേണം. പക്ഷെ മെയിൻ എന്നുള്ള ഹെഡർ എഴുതുമ്പോൾ അവിടെ സെമി കോളൻ ആവശ്യമില്ല എന്ന് പ്രത്യേകം 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 ഓർത്തിരിക്കുക. അപ്പോൾ
മെയിൻ ഫംഗ്ഷന്റെ ബോഡിയിൽ എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, അത് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവാം, നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവാം. എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താ, അത് കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്, അതിനനുസരിച്ച് കമ്പ്യൂട്ടർ ചില ആക്ഷൻസ് എടുക്കേണ്ടി വരും. അതേസമയം നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന നിർദ്ദേശമല്ല, കമ്പൈലറിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. മനസ്സിലായോ? ഇനി ചില നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് കമ്പൈലറിന് കൊടുക്കുന്നതാവില്ല, പകരം പ്രോഗ്രാമറിന് കൊടുക്കുന്ന ചില ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അതിൽ പെടാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, പക്ഷെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ സീറോ സെമി കോളൻ എന്നായിരിക്കും. എല്ലാ മെയിൻ പ്രോഗ്രാമിന്റെ അവസാനം റിട്ടേൺ സീറോ സെമി കോളൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ റിട്ടേൺ സീറോ സെമി കോളൻ ഇട്ടില്ലെങ്കിലും പ്രോഗ്രാം ചിലപ്പോൾ വർക്ക് ചെയ്യും കേട്ടോ, പക്ഷെ അത് ഇട്ട് ശീലാക്കുക. എന്താണ് ഈ റിട്ടേൺ സീറോ? മെയിൻ ഫംഗ്ഷൻ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്ത് കഴിയുമ്പോൾ കാണാം പ്രോഗ്രാം എക്സിറ്റഡ് വിത്ത് വാല്യൂ സീറോ, ആ സീറോ ആണ് തൽക്കാലം ഈ സീറോ എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഔട്ട്പുട്ടിൽ നോക്കുമ്പോൾ പ്രോഗ്രാം എക്സിറ്റഡ് വിത്ത് വാല്യൂ സീറോ എന്ന് കാണും, അതാണ് നമ്മൾ റിട്ടേൺ സീറോയിൽ എഴുതിയ സീറോ എന്ന് മനസ്സിലാക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് 10th ചാപ്റ്ററിൽ. ഇനി സി പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഒരു ഫ്രീ ഫോം ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ സി പ്ലസ് പ്ലസിലെ ഒരു വരിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് എഴുതാം, സ്റ്റേറ്റ്മെന്റ്സ് സെമി കോളിനിട്ട് സെപ്പറേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി ചില സാഹചര്യങ്ങളിൽ ഒന്നിൽ കൂടുതൽ വരികളൊക്കെ കൂടുമ്പോഴും ഒറ്റ സ്റ്റേറ്റ്മെന്റായി മാറും, അങ്ങനെയും വരാം. അതുകൊണ്ടാണ് ഇതിനെ ഫ്രീ ഫ്ലോ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. ചില ലാംഗ്വേജുകളിലെ പോലെ ഒരു വരിയിൽ ഒരു ഇൻസ്ട്രക്ഷൻ, അടുത്ത ഇൻസ്ട്രക്ഷൻ അടുത്ത വരിയിൽ, അങ്ങനെ നിർബന്ധം ഇവിടെ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് സെമി കോളിനോട് അടുത്ത ഇൻസ്ട്രക്ഷൻ എഴുതാം, പിന്നെ സെമി കോളിനോട് അടുത്ത ഇൻസ്ട്രക്ഷൻ അങ്ങനെ എഴുതാം, തെറ്റല്ല. അപ്പോൾ നമുക്ക് ഒരു കംപ്ലീറ്റ് സാമ്പിൾ പ്രോഗ്രാം കണ്ടാലോ. ഈ കാണുന്നതാണ് സി പ്ലസ് പ്ലസിലെ സാധാരണ കാണിക്കുന്ന സാമ്പിൾ പ്രോഗ്രാം, ഫസ്റ്റ് പ്രോഗ്രാം. ഇതിലെ ഫസ്റ്റ് വരിയത്തിന് ഐ ഒ സ്ട്രീം എന്നുള്ള ഹെഡർ ഫയല് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ വരി എന്തിനാ, നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാര്യം. എന്ത്, നമ്മുടെ എസ് ടി ഡി എന്നുള്ള നെയിം സ്പേസിൻ്റെ ഭാഗമായിട്ടുള്ള വേരിയബിൾസ് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇനി ഓരോ തവണയും എസ് ടി ഡി സ്കോപ്പ് റെസൊല്യൂഷൻ എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ആദ്യം തന്നെ പറഞ്ഞു വെച്ചു യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി. അപ്പം സി ഇൻ സി ഔട്ട് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പകയ്ക്കേണ്ട, അത് എസ് ടി ഡി എന്ന നെയിം സ്പേസിൻ്റെ ഭാഗമാണ്. എസ് ടി ഡി എന്ന നെയിം സ്പേസ് ഐ ഒ സ്ട്രീമിൻ്റെ ഉള്ളിലുള്ളതാണ് എന്ന് മനസ്സിലാവും. മൂന്നാമത്തെ വരിയിൽ എന്താ, ഇൻറ്റ് മെയിൻ. അത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ പ്രോഗ്രാമിലും നിർബന്ധമായും വേണ്ട ഫംഗ്ഷൻ്റെ ഹെഡിങ് ആണ് ഇൻറ്റ് മെയിൻ. സെമി കോളൻ അവിടെ ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാഷ് ഇൻക്ലൂഡ് കമ്പൈലറിന് കൊടുക്കുന്ന നിർദ്ദേശമായിരുന്നു, അവിടെയും എന്തില്ല, സെമി കോളൻ ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി കഴിയുമ്പോൾ സെമി കോളൻ ഉണ്ട്, ക്ലിയർ അല്ലേ. നാലാമത്തെ വരിയിൽ, അതായത് ലൈൻ നമ്പർ 4 ഒരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടം തൊട്ടാണ് മെയിൻ എന്ന ഫംഗ്ഷന്റെ ഡെഫിനിഷൻ തുടങ്ങുന്നത്. മെയിൻ എന്നുള്ള ഹെഡിങ് എഴുതിയില്ലേ, ആ ഫംഗ്ഷന്റെ പേര്, അതായത് ഫംഗ്ഷന്റെ പേര് എന്ന് വെച്ചാൽ എന്താ, ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്സിന് കോമൺ ആയിട്ടുള്ള പേരുന്നാണ്. അപ്പം മെയിൻ എന്ന പേര് എഴുതുമ്പോൾ എവിടം തൊട്ട് എവിടം വരെയുള്ള ഭാഗമാണ് ഗ്രൂപ്പ് എന്ന് അറിയാനാണ് ആ കേളി ബ്രേസ് തുറന്നേക്കുന്നത്. താഴെ കേളി ബ്രേസ് അടച്ചിട്ടുണ്ട്, അവിടം വരെയുള്ള ഒരു ഗ്രൂപ്പാണ് മെയിൻ എന്ന ഹെഡറിന്റെ പേരിലുള്ള കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ ആകെപ്പാടെ എഴുതിയേക്കണം എന്താ, ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ. അത് ഏത് തരം സ്റ്റേറ്റ്മെന്റാ, നമ്മൾ പഠിച്ച കാറ്റഗറിയിലത്തെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റാണ്. എന്ന് വെച്ചാൽ എന്താ, മോണിറ്ററിലേക്ക് ഒരു കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യും. എന്തെന്ന് ഡിസ്പ്ലേ ചെയ്യും, ഹലോ വെൽക്കം ടു സി പ്ലസ് പ്ലസ്. അപ്പം നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്താൽ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടും, വെൽക്കം ടു സി പ്ലസ് പ്ലസ്. ഇതാ കണ്ടില്ലേ, വെൽക്കം ടു സി പ്ലസ് പ്ലസ് എന്ന ഔട്ട്പുട്ട്, ഇതാണ് നമ്മുടെ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ ഇവിടുത്തെ സി ഔട്ട് വർക്ക് ചെയ്യാൻ കാരണം എന്താ, നമ്മൾ ഏറ്റവും മുകളിൽ ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം എന്നെഴുതിയിട്ടുണ്ട്, കൂടാതെ യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി എന്നെഴുതിയിട്ടുണ്ട്. അപ്പോൾ എസ് ടി ഡിയുടെ ഉള്ളിലത്തെയാണ് സി ഔട്ട് എന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞാലോ അടുത്ത വരി റിട്ടേൺ സീറോ. ഞാൻ നേരത്തെ പറഞ്ഞു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണ് സീറോ. നേരത്തെ കാണിച്ച ഔട്ട്പുട്ടിൽ നിങ്ങൾ നോക്കിയേക്കണം ഫംഗ്ഷൻ എക്സിറ്റഡ് വിത്ത് സീറോ എന്നുള്ള പോലത്തെ ഒരു മെസ്സേജ് ഉണ്ടല്ലേ, ആ സീറോ വരാൻ കാരണം ഇവിടെ റിട്ടേൺ സീറോ എന്ന് എഴുതിയ കാരണമാണ്. റിട്ടേൺ 1 എന്നൊക്കെ എഴുതി നോക്കിക്കോ, എന്തുണ്ടാവും നോക്കാലോ, അത് നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞു ക്ലോസിംഗ് ബ്രേസസ്. എന്തായിരുന്നു നമ്മുടെ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അവിടെ വരെ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ കണ്ടതാണ് സാമ്പിൾ പ്രോഗ്രാം, അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇപ്പം നമ്മൾ കണ്ടത്. അപ്പോൾ പ്രോഗ്രാം കാണൽ കഴിഞ്ഞു കേട്ടോ. ഇനി ചെറിയ കുറച്ച് ടിപ്സും കൂടി പരിചയപ്പെട്ടാൽ പ്രോഗ്രാം എഴുതി തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് കൺഫ്യൂഷൻസേ ഉണ്ടാവില്ല. നിങ്ങൾ എഴുതിയ പ്രോഗ്രാം എത്തി കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവാത്ത അവസ്ഥ വരില്ല. അതില്ലാതിരിക്കാൻ വേണ്ടിയുള്ള ചില ഗൈഡ് ലൈൻസ് ആണ് ഇനി ഗൈഡ് ലൈൻസ് ഫോർ
പ്രോഗ്രാമിംഗ് കോഡിംഗ് ഒരു പ്രോഗ്രാം അത് നല്ലതാണെന്ന് പറയണമെങ്കിൽ അത് കണ്ടാൽ തന്നെ കാര്യം മനസ്സിലാവണം മാത്രമല്ല അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലോജിക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം എഴുതിയേക്കുന്നത് മനസ്സിലാവണമെന്ന് മാത്രമല്ല അതിൽ യൂസ് ചെയ്ത ലോജിക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവണം എഴുതിയേക്കുന്ന പ്രോഗ്രാമിൽ വല്ല എറർ ഉണ്ടെങ്കിലോ അത് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനും വരണം അങ്ങനെ എഴുതുന്ന പ്രോഗ്രാംസാണ് നല്ല പ്രോഗ്രാംസ് പ്രോഗ്രാം എഴുതുമ്പോഴത്തെ കാര്യമായിട്ടാ ഈ പറഞ്ഞത് അല്ലാണ്ട് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുമ്പോഴല്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ എളുപ്പമാണ് ഇനി പറയുന്ന ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി അപ്പോൾ പ്രോഗ്രാം എഴുതുമ്പോൾ അപ്പോൾ നല്ല സ്റ്റൈലായിട്ടുള്ള പ്രോഗ്രാംസ് എഴുതാനുള്ള ചില ഗൈഡ് ലൈൻസാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിലാദ്യത്തെ ഇപ്പോൾ നമുക്ക് ഒരു എംപ്ലോയിയുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ എങ്ങനെ ആളുടെ ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് നെറ്റ് സാലറി എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ പ്രോഗ്രാം എഴുതുമ്പോൾ വർക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ് ഗ്രോസ് സാലറിക്ക് ബി എന്ന് വേരിയബിൾ ഇട്ടു ഡിഡക്ഷൻസിന് സി എന്ന് വേരിയബിൾ ഇട്ടു നെറ്റ് സാലറിക്ക് എ എന്ന് വേരിയബിൾ ഇട്ടു എന്നിട്ട് എ ഈക്വൽസ് ബി മൈനസ് സി എന്ന് എഴുതിയാൽ മതി അപ്പോൾ ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻസ് കഴിച്ചിട്ടുള്ള റിസൾട്ട് എയിൽ കിട്ടും ഇത് ശരിയായ രീതിയല്ല എ ഈക്വൽസ് ബി മൈനസ് സി എന്ന് എഴുതി വെച്ച സംഭവം പ്രോഗ്രാം വർക്ക് ചെയ്യും പക്ഷേ എന്ത് ലോജിക്കാണ് ഇതിൽ യൂസ് ചെയ്തേക്കണെന്നുള്ളത് കൺവേ ആവില്ല ആൾക്കാർക്ക് അതുകൊണ്ട് പേരിടുമ്പോൾ ന്യൂമോണിക് നെയിംസ് കണ്ടാൽ തന്നെ അതിലെ കണ്ടന്റ് എന്തെന്ന് പിടികിട്ടുന്ന രീതിയിലുള്ള പേരുകൾ ഇടണം അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പേരിടാം നെറ്റ് സാലറി ഈക്വൽസ് ഗ്രോസ് സാലറി മൈനസ് ഡിഡക്ഷൻസ് അപ്പോൾ ഐഡൻറ്റിഫയർ ഉണ്ടാക്കുമ്പോൾ എ ബി സി എന്ന് ഉണ്ടാക്കിയതിന് പകരം ഇങ്ങനെ ഉണ്ടാക്കണം അത്രേ ചെയ്യാനുള്ളൂ അത് ചെയ്താൽ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ലോജിക് എന്തെന്ന് വായിക്കുന്നവർക്ക് പിടികിട്ടും നമുക്ക് മാത്രമല്ല പുറത്തുനിന്നുള്ള ഒരാൾ വായിച്ചു നോക്കുമ്പോഴും നമ്മുടെ പ്രോഗ്രാം കണ്ടാൽ ഇതെന്തിനാന്ന് ഒറ്റടിക്ക് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്ക് ഓർത്ത് വയ്ക്കുക വേരിയബിൾസിന് സാമ്യമുള്ള പേരിടുക ഇനി നമ്മുടെ പ്രോഗ്രാമിൽ ചിലപ്പോൾ ഒരു മൂന്ന് നമ്പറുകൾ വാങ്ങി അതിലെ വലുത് കണ്ടുപിടിക്കാനൊക്കെയാവും ചോദിച്ചിട്ടുണ്ടാവുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് അതായത് എല്ലാ പ്രോഗ്രാമേഴ്സും ഒരേപോലെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വേരിയബിൾസ് ആക്കിയാൽ എളുപ്പമുണ്ടെന്ന് ഇപ്പോൾ മൂന്ന് നമ്പേഴ്സ് ഒക്കെ പറയുമ്പോൾ നം വൺ നം ടു നം ത്രീ എന്നൊക്കെ പേരിട്ടാൽ മൂന്ന് നമ്പർ ഉണ്ടെന്നും വൺ ടു ത്രീ എന്നുള്ള സഫിക്സ് കാണുമ്പോൾ കാര്യവും മനസ്സിലാവും ഇങ്ങനെ യൂസ് ചെയ്യാം അതതിൻ്റെ ഒരു സ്റ്റൈലാണ് പ്രോഗ്രാം കണ്ടാൽ മനസ്സിലാവാൻ ഇതിൽ മൂന്ന് നമ്പറുകൾ ഉണ്ടെന്ന് ഒറ്റടിക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനത്തെ ടെക്നിക്കും മനസ്സിൽ വയ്ക്കുക ന്യൂമോണിക് നെയിംസ് യൂസ് ചെയ്യുക മാത്രമല്ല ഇങ്ങനെ സഫിക്സും പ്രിഫിക്സൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക പിന്നെ പ്രോഗ്രാമിൽ വല്ല കോൺസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പൈ പോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ഡിഫൈൻ ചെയ്ത് വയ്ക്കുക കോൺസ്റ്റൻസ് അപ്പോൾ പിന്നെ ഫൈ എന്ന് തന്നെ യൂസ് ചെയ്യാമല്ലോ അല്ലാതെ പിന്നെ 3.14 എന്ന് യൂസ് ചെയ്യണ്ടല്ലോ അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇതാണ് ആദ്യത്തെ ഗൈഡ് ലൈൻ എന്ത് നെയിംസ് യൂസ് ചെയ്യുമ്പോൾ ന്യൂമോണിക് നെയിംസ് അത് നെയിമൊക്കെ കൊടുത്ത് ഡീസെൻ്റ് ആക്കി വയ്ക്കുക അടുത്ത ഗൈഡ് ലൈനിൽ മാർഗരേഖയിൽ പെട്ട അടുത്ത എന്താണെന്നറിയോ ഇപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ലോജിക്ക് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മുടെ തലയിൽ ലോജിക്ക് കണ്ടുപിടിച്ചു പോകും രണ്ട് വഴികൾ കിട്ടി ഒരേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അതിൽ കോംപ്ലക്സ് ആയിട്ടുള്ള വഴികൾ ഒഴിവാക്കുക ലെസ് കോംപ്ലക്സ് ആയിട്ടുള്ള ഒറ്റടിക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ലോജിക്സ് ഉണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറ്റുമെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ചിലരെന്ത് ചെയ്യുന്നറിയോ എക്സിക്യൂഷൻ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് അതായത് പ്രോഗ്രാമിൽ ഒരു നാല് സ്റ്റെപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനൊക്കെ എഴുതി വയ്ക്കും സിമ്പിളായിട്ട് വേറൊരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഫുൾ എപ്പോഴും എക്സിക്യൂഷൻ്റെ സ്പീഡ് കൂട്ടുക കൂട്ടുക എന്നുള്ളത് മാത്രം മനസ്സിലാക്കരുത് ഇങ്ങനെ പ്രോഗ്രാം പിന്നെ ഒരാൾക്ക് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിലൊരാവശ്യം വന്നാൽ നമുക്ക് ഇതന്നെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പകരം വേറെ വല്ലതും പറ്റുമെങ്കിൽ അത് വെച്ചാൽ നല്ലതാണ് ഇപ്പം ചിലർ എക്സിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ എഴുതും എങ്ങനെ എക്സ് റിമൈൻഡർ വൈ ഈക്വൽസ് എക്സ് മൈനസ് എക്സ് ബൈ എൻ ഇൻ ടു എൻ എക്സ് ബൈ എൻ ഇൻ ടു എൻ ഇവിടെ എക്സും എൻ ഒക്കെ ഇൻറ്റീജറാണ് പ്രത്യേകം ഓർക്കുക ഇൻറ്റീജർ എക്സ്പ്രഷൻ ഇൻറ്റീജർ ബൈ ഇൻറ്റീജർ ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടാവില്ല ഇൻറ്റീജർ മാത്രം ആ റൂള് വെച്ചിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യിച്ചാൽ നമുക്ക് റിമൈൻഡർ കിട്ടും ഇപ്പം നോക്കിക്കോളൂ ഇതിന് പകരം വൈ ഈക്വൽസ് എക്സ് മോഡ് എന്ന് എഴുതിയാലും മതി നമുക്ക് ഇൻറ്റീജർ മോഡുലസ് ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു സി പ്ലസ് പ്ലസ്സിൽ അത് യൂസ് ചെയ്താലും മതി ഈ മോഡുലസ് ഉപയോഗിക്കുന്നതിന് പകരമാണ് ഇങ്ങനെ വൈ ഈക്വൽസ് എക്സ് മൈനസ് എക്സ് ബൈ എൻ പാരാൻതീസിസിൻ്റെ ഉള്ളിട്ടു അതായത് അത് ആദ്യം വർക്ക് ചെയ്യണം ഇൻറ്റീജർ ഡിവിഷൻ നടത്തണം ഫ്രാക്ഷണൽ പാർട്ട് കട്ട് ചെയ്ത് വേണം എന്നിട്ട് അതിനെ എൻ കൊണ്ട് ഒന്നുകൂടിയും ഗുണിക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് എക്സിൽ നിന്ന് കഴിച്ചാൽ എന്തെന്നെ കിട്ടും റിമൈൻഡർ തന്നെ കിട്ടുന്നത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകണ്ട അത് ഈ റിമൈൻഡർ യൂസ് ചെയ്താൽ മതി
ക്ലിയർ ആണോ പറഞ്ഞു മനസ്സിലായോ? സംശയം ഉണ്ടോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അഞ്ചും രണ്ടും എക്സിന് അഞ്ചും വൈക്ക് എന്നിന് രണ്ടും കൊടുക്കുക, റിമൈൻഡർ എന്ത് കിട്ടും നോക്കുക. രണ്ട് വഴി കൂടെ പോയാലും നിങ്ങൾക്ക് റിമൈൻഡർ കറക്റ്റായി തന്നെ കിട്ടും. വേണമെങ്കിൽ ഒരു വാല്യൂ കൂടി ഇട്ട് നോക്കിക്കോ, ഏത്, 47 9 റിമൈൻഡർ 0. രണ്ട് വഴി കൂടെ പോയാലും കിട്ടും. സംശയം ഉണ്ടോ? ഞാൻ ഈ പ്രോഗ്രാം തന്നെ വർക്ക് ചെയ്ത് നോക്കി, രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തു, രണ്ട് തരം ഔട്ട്പുട്ടും കാണാം, കണ്ടില്ലേ? അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻസിന് പകരം സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ അത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ഇൻറ്റിജർ ഡിവിഷൻ്റെ പോസിബിലിറ്റിയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്തത്, അത് ആവശ്യമില്ല. മൂന്നാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ, പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ കമൻസ് യൂസ് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാമിൽ കമൻസ് എഴുതാലോ, അത് യൂസ് ചെയ്യാം. കമൻസ് കണ്ടാൽ തന്നെ എന്തിനാണ് ഈ പ്രോഗ്രാമിലെ ഈ ഭാഗം എന്ന് മനസ്സിലാവണം. മുമ്പ് നമ്മൾ പഠിച്ചതാ, നാലാമത്തെ ചാപ്റ്ററിൽ, അതിൽ സ്റ്റേജസ് ഇൻ പ്രോഗ്രാമിങ്ങിൽ, ഫേസസ് ഇൻ പ്രോഗ്രാമിങ്ങിൽ ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമാണ് ഇൻറ്റേർണൽ കമൻസ്. ഇൻറ്റേർണൽ കമൻസിൻ്റെ ഭാഗമായിട്ട് കമൻസ് എഴുതുമെന്ന് പഠിച്ചു. ആ കമൻ്റാണ് ഈ പറയുന്ന കമൻറ്റ്. കമൻസ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ കൂടെ എഴുതുമ്പോൾ എന്തിനാണ് ഈ പ്രോഗ്രാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരണം തന്നെ നമുക്ക് കമൻ്റായിട്ട് എഴുതി വയ്ക്കാമെന്ന്. അപ്പോൾ പിന്നെ കമൻസ് കണ്ടാൽ തന്നെ കാര്യം മനസ്സിലാവുമല്ലോ. പ്രത്യേകം മനസ്സിലാക്കുക, കമൻസ് നമുക്ക് മാത്രമേ വായിച്ചാൽ മനസ്സിലാവൂ. കമ്പൈലർ ഈ കമൻസ് കണ്ട് അപ്പം തന്നെ ഇഗ്നോർ ചെയ്യും, ഒഴിവാക്കും. കാരണം കമ്പൈലറിനുള്ള നിർദ്ദേശം അല്ല അതെന്ന് മനസ്സിലായി. ഇൻഫോർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഇൻഫോർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമാണ്. കമ്പൈലറിനോട് പറയും ഇത് വായിക്കണ്ട, മനസ്സിലായോ? അപ്പം ഇങ്ങനെ കമൻസ് എഴുതാം, കാണിച്ചുതരാം. രണ്ട് രീതിയിൽ നമുക്ക് C++ കമൻസ് എഴുതാം. ആദ്യത്തെ രീതിയിൽ സിംഗിൾ ലൈൻ കമൻറ്റ് എന്ന് പറയും. ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു കമൻറ്റ് എഴുതണം, രണ്ട് സ്ലാഷ് ആദ്യം തന്നെ എഴുതാം, അതിനുശേഷം നിങ്ങൾ എഴുതുന്ന ഒക്കെ കമൻറ്റാണ്, മനസ്സിലായോ? ഇപ്പോൾ ഒരു ലൈനിൻ്റെ അവസാന ഭാഗത്ത് രണ്ട് സ്ലാഷ് ഇട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും എഴുതിയെന്ന് വിചാരിച്ചോ, അവിടം തൊട്ട് കംപ്ലീറ്റ് കമൻറ്റാണ്. ഒരു ലൈനിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് തന്നെ രണ്ട് സ്ലാഷ് ഇട്ട് എഴുതിയെന്ന് വിചാരിച്ചോ, അവിടം തൊട്ട് കംപ്ലീറ്റ് കമൻറ്റാണ്. C++ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കമൻസ് ചുവന്ന കളറിലാണ് വരിക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ എഴുതുന്ന കമൻസിൻ്റെ ഉള്ളിൽ പ്രോഗ്രാമിൻ്റെ ഭാഗങ്ങൾ പെട്ടിട്ടില്ലോ എന്ന് ഉറപ്പിക്കുക. ഇൻസ്ട്രക്ഷൻസ് ആയിട്ടുള്ളത്, കമ്പൈലറിനല്ല, നേരിട്ട് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ നേരത്ത് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ്, നമ്മുടെ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് അതിൻ്റെ ഭാഗമായി പെട്ടിട്ടില്ലല്ലോ എന്ന് പ്രത്യേകം നോക്കുക കേട്ടോ. അടുത്ത തരം കമൻറ്റിംഗ് ആണ് മൾട്ടി ലൈൻ കമൻസ്. അവിടെ നമ്മൾ സ്ലാഷ് സ്റ്റാറ് സ്ലാഷ് ഈ പെയറാണ് യൂസ് ചെയ്യുക. നിങ്ങൾ സ്ലാഷ് സ്റ്റാറിൻ്റെയും സ്റ്റാറ് സ്ലാഷിൻ്റെ ഉള്ളിൽ എന്തെഴുതിയാലും അതൊക്കെ കമൻസ് ആണ്. അപ്പോൾ ഓരോ വരിയിലും സ്ലാഷ് സ്ലാഷ് ഇട്ട് തുടങ്ങുന്നതിന് പകരം മൾട്ടിപ്പിൾ ലൈൻസ് ഒറ്റടിക്ക് കമൻ്റ് ആക്കാം. എന്ത് ചെയ്താൽ മതി, സ്ലാഷ് സ്റ്റാറിൽ എഴുതി തുടങ്ങാം. ഏറ്റവും അവസാനം എവിടെയാണോ നമ്മുടെ കമൻ്റ് അവസാനിച്ചത് അതിൻ്റെ അവസാന ഭാഗത്ത് സ്റ്റാറ് സ്ലാഷ് ഇടുക. അത്രയും ചെയ്താൽ മതി, മൊത്തം ബ്ലോക്ക് കമൻ്റായി മാറും. ക്ലിയർ ആണോ? മൾട്ടി ലൈൻ കമൻസ് ഇവിടെയാണ് നേരത്തെ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്ത്, നമ്മുടെ പ്രോഗ്രാമിൻ്റെ കോഡിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും സ്റ്റേറ്റ്മെൻസ് ഒന്നും ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ പെട്ടുപോയില്ലെന്ന് ഉറപ്പിക്കുക. അതിൻ്റെ ഉള്ളിൽ പെട്ടാൽ അതും കൂടി വർക്ക് ചെയ്യാത്ത പോലെയും പ്രോഗ്രാം ഉദ്ദേശിച്ച രീതിയിൽ വർക്ക് ചെയ്യില്ല എന്ന് മനസ്സിലായോ. കമൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇനി പറയുന്ന പോയിന്റ്സും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രൊലോഗ് കൊടുക്കുക. എന്ന് വെച്ചാൽ ഇത് എന്തിനൊക്കെയാണ്, ഈ പ്രോഗ്രാം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് എന്നുണ്ടാക്കി, ആര് ഡെവലപ്പ് ചെയ്തു, അങ്ങനെ ഒരു ആമുഖം പോലെ കുറച്ച് കണ്ടന്റ് ആദ്യം തന്നെ കമൻ്റ് ആയിട്ട് എഴുതി വയ്ക്കുന്ന ശീലം ഉണ്ടാക്കുന്നത് നല്ലതാണ്. അതിൽ അപ്പോൾ അത് വായിച്ചാൽ തന്നെ ഈ പ്രോഗ്രാം എന്തിനാണെന്നും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും ഒക്കെ മനസ്സിലാവും. പിന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിട്ടുള്ള ഓരോ വേരിയബിളും ഓരോ കോൺസ്റ്റൻറ്റും അത് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ കമൻറ്റ് എഴുതി വയ്ക്കുക. എന്തിന്, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇനി ഉപയോഗിക്കുന്ന ആൾക്ക് വേറെ ആൾക്കാർ വായിച്ചു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ ഇതെന്തിനാണ്, ഈ വേരിയബിൾ എന്തിനാണ്, ഈ കോൺസ്റ്റൻ്റ് എന്തിനാണെന്നൊക്കെ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കമൻസ് എഴുതി പോയാൽ വായിച്ചാൽ മനസ്സിലാവും. ഇനി സ്റ്റെപ്പ്, പുതിയ സ്റ്റെപ്പുകളൊക്കെ വരുമ്പോൾ നമ്മളിനി പ്രോഗ്രാം എഴുതി വരുമ്പോൾ മനസ്സിലാവും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക, ഈ സ്റ്റെപ്പ് അതിനായിരുന്നു, ഈ സ്റ്റെപ്പ് ഇതിനായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ സൈഡിൽ തന്നെ കമൻ്റായിട്ട് എഴുതി വെച്ചാൽ ക്ലിയർ ആണ്, ലോജിക് എന്ത് യൂസ് ചെയ്തു എന്നുള്ളത് ക്ലിയർ ആണ്. പ്രോഗ്രാം എഴുതി പോകുമ്പോൾ തന്നെ കമൻസും കൂടി എഴുതി പോവുകയാണ് നല്ലത്. അല്ലെങ്കിൽ എന്തുണ്ടാവുന്ന പറയും, ഇത്തിരി കഴിഞ്ഞാൽ നമ്മളിത് നമുക്ക് തന്നെ മടുപ്പാവും. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഓരോ വരി എഴുതുമ്പം സൈഡിൽ കൂടെ തന്നെ കമൻസ് എഴുതി പോവുക, അത് അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കുക. ഇനി കമൻസ് വളരെ ഷോർട്ടും ക്രിസ്പും ആക്കാൻ നോക്കുക കേട്ടോ. ലെങ്ത്തി കമൻസ് ആയാൽ പിന്നെ കമൻസ് വായിക്കാൻ തന്നെ ബോറാവും, അതില്ലാതിരിക്കാൻ ഷോർട്ടായിട്ട് ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ കമൻസ് എഴുതുക. അപ്പോൾ കമൻസ് ഒരു ടെക്നിക്കാണ് നമ്മുടെ സ്റ്റൈലിസ്റ്റിക് ഗൈഡ് ലൈൻസിൽ പെട്ടത്. പിന്നത്തെ ഒരു ടെക്നിക്കാണ് ഇൻഡൻറ്റേഷൻ കൊടുക്കൽ. എന്താണ് ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞതാണ്, പ്രോഗ്രാമിൻ്റെ വിസിബിലിറ്റി, ക്ലാരിറ്റി ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്
ബ്ലോക്ക് ഓഫ് കോഡ് അത് നമ്മൾ ഇൻറ്റൻഡ് ചെയ്ത് നീക്കി നീക്കി എഴുതുന്ന സ്റ്റൈലിനെയാണ് ഇൻറ്റൻഡേഷൻ എന്ന് പറയാം. പ്രോഗ്രാം എഴുതുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. എന്തിന്? പ്രോഗ്രാമിലെ സ്ട്രക്ചർ, അതായത് ഇഫ് എൽസ് ഒക്കെ ഉണ്ടെങ്കിൽ തള്ളി തള്ളി എഴുതി കഴിഞ്ഞാൽ കണ്ടാൽ അപ്പം തന്നെ ബ്ലോക്ക് ഓഫ് കോഡ് ഏതാ വർക്ക് ചെയ്യുന്നത് മനസ്സിലാവുമല്ലോ. അങ്ങനെ പ്രോഗ്രാമിൻ്റെ കോഡുകൾ ബ്ലോക്ക് ബ്ലോക്ക് ആവശ്യത്തിനനുസരിച്ച് പ്രോഗ്രാമിലെ സ്ട്രക്ചറുകൾ വരുന്നതിനനുസരിച്ച് സ്പേസിംഗ് ഇട്ട് എഴുതുന്ന പരിപാടി തന്നെയാണ്, ആ സ്റ്റൈലിനെയാണ് ഇൻഡന്റേഷൻ എന്ന് പറയാം. നല്ലതാണ്, നമ്മൾ എഴുതുന്ന പ്രോഗ്രാംസിലൊക്കെ ഇൻഡന്റേഷൻ യൂസ് ചെയ്യും വേണം. നമ്മളിനി കാണാൻ പോകുന്ന എല്ലാ പ്രോഗ്രാംസിലും ഇൻഡന്റേഷൻ യൂസ് ചെയ്താണ് എഴുതുക. അപ്പോൾ ഇതാ കണ്ട്, ഇൻഡന്റ് ചെയ്തിട്ടുള്ള കോഡ് കണ്ടാൽ തന്നെ അതിൽ എത്ര ലെവൽസ് ഉള്ളിലോട്ട് ബ്ലോക്കുകൾ കടന്നു പോയിട്ടുണ്ട്, പ്രോഗ്രാമിൻ്റെ ലോജിക്ക് എന്ത്, ഒറ്റയടിക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു പ്രോഗ്രാം കണ്ടു, പ്രോഗ്രാം ഭംഗിയാക്കാനുള്ള സ്റ്റെപ്സും കണ്ടു, കുറേ ടിപ്സും കേട്ടു, കമൻസ് എഴുതുന്ന പരിപാടിയൊക്കെ കണ്ടു. ഇനി നമ്മൾ പ്രോഗ്രാമിൽ തന്നെയാണ്, ഒരെണ്ണം കണ്ടു, അടുത്ത ദിവസം തൊട്ട് ഈ സ്റ്റൈലൊക്കെ പറഞ്ഞിട്ട് ഇതിനനുസരിച്ച് എഴുതിയിട്ടുള്ള കൂടുതൽ പ്രോഗ്രാംസ് കാണാം. ഈ ചാപ്റ്ററിൽ ഇനി എഴുതാൻ പോകുന്ന പ്രോഗ്രാംസൊക്കെ ഇപ്പോൾ നമ്മൾ പഠിച്ച ആ പ്രോഗ്രാമിൻ്റെ അതേ സ്റ്റൈലുകളാണ്, അതിൻ്റെ അൽഗോരിതംസ് നമ്മൾ മുമ്പ് പഠിച്ചതാണ് നാലാമത്തെ ചാപ്റ്ററിൽ. ആ ടെക്നിക്കൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം അത് അപ്ലൈ ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാംസാണ് ഇനി. അത് അടുത്ത വീഡിയോയിൽ. ബൈ.